Hi, I'm Rashid Ali, Overseas Education Consultant. I have been working 16 years in the same field. Today, I will discuss this about Lithuania and the country of Somnisa. Schengen country is a country in Lithuania. Schengen country is okay, and I will tell you about it. 26 countries are a group of the country in Schengen country. ഷെങ്കൻ വിസയുള്ളവരാൾക്ക് ഈ ഷെങ്കൻ കൺട്രിയിലെല്ലാം ട്രാവൽ ചെയ്യാം എന്ന് പറഞ്ഞാൽ സിംഗിൾ വിസയ്ക്ക് ഇത്രയും 26 കൺട്രികളിലും ട്രാവൽ ചെയ്യാനുള്ള ഓപ്ഷനും അവിടെ ജോലി സെർച്ച് ചെയ്യാനും അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതാണ് ഷെങ്കൻ കൺട്രിയുടെ മെയിൻ ബെനിഫിറ്റ്. ഓക്കെ, ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മെയിൻ ബെനിഫിറ്റ് ഈ ട്രാവൽ ചെയ്യാം, അതുപോലെ വർക്ക് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ കൺട്രിയിൽപ്പെട്ട യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട ഷെങ്കൻ ഏരിയയിൽ വരുന്ന കൺട്രിയാണ് ലിത്വാനിയ. ലിത്വാനിയയിലെ മെഡിക്കൽ പ്രോഗ്രാമിനെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലിത്വാനിയയുടെ നൈബർ കൺട്രീസ് വരുന്നത് ലാറ്റ്വിയ, അതുപോലെ ബെലറൂസ്, പോളണ്ട്. ഈ മൂന്ന് കൺട്രികളാണ് ലിത്വാനിയയുടെ നൈബർ കൺട്രി വരുന്നത്. ലിത്വാനിയുടെ ക്യാപിറ്റൽ വരുന്നത് വെൽനിയസ് ആണ്. ലിത്വാനിയുടെ ഏരിയ വരുന്നത് 65,300 കിലോമീറ്റർ സ്ക്വയർ ആണ്. അവിടുത്തെ പോപ്പുലേഷൻ വരുന്നത് 27.9 lakhs ആണ്. അതുപോലെ അവിടുത്തെ ലാംഗ്വേജ് ലിത്വാനിയൻ ലാംഗ്വേജ് ആണ്. അതുപോലെ ലിത്വാനിയുടെ കറൻസി യൂറോ തന്നെയാണ്. യൂറോപ്യൻ യൂണിയൻ ആയതുകൊണ്ട് യൂറോ ആണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ ലിത്വാനിയുടെ ക്ലൈമറ്റ് നിങ്ങൾക്കറിയാം, യൂറോപ്യൻ കൺട്രി ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ്. അവിടുത്തെ വിന്റർ എന്ന് പറയുമ്പോൾ ഒരു -15-20 ആ റേഞ്ചിലൊക്കെ വരാറുണ്ട്. അതുപോലെ സമ്മറിലേക്ക് കിടക്കുമ്പോൾ 20-25 മാക്സിമം 30 വരെ പോവുകയുള്ളൂ. ഒരു മോഡറേറ്റ് ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ 20-25 ആണ് അവിടുത്തെ ക്ലൈമറ്റ് വരുന്നത്. ലിത്വാനിയയുടെ ടൈം ഡിഫറൻസ് ഇന്ത്യയുമായിട്ടുള്ള ടൈം ഡിഫറൻസ് വന്ന് 2.5 മണിക്കൂർ ബാക്കിലാണ് ലിത്വാനിയ വരുന്നത്. അതുപോലെ തന്നെ ഫ്ലൈയിങ് അവേഴ്സ് കേരളത്തിൽ നിന്ന് നമുക്ക് ലിത്വാനിയയിലേക്ക് പൊതുവെ സ്റ്റുഡൻസ് എല്ലാം പോകുന്നത് ഒന്ന് ഡൽഹി വയാ പോകാറുണ്ട്, അതല്ല എങ്കിൽ GCC വഴിയാണ് പോകുന്നത്. മെയിൻലി സ്റ്റുഡൻസ് എല്ലാം തന്നെ ദുബായ് വഴി ആണ് പോകാറുള്ളത്. കാരണം ദുബായിൽ നിന്ന് നിങ്ങൾക്കറിയാം ഓൾമോസ്റ്റ് എല്ലാ ഏരിയയിലേക്കും ഫ്ലൈറ്റ് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ആ ഏരിയയിലൂടെയാണ് നോർമലി സ്റ്റുഡൻസ് ഫ്ലൈ ചെയ്യാറുള്ളത്. ഏകദേശം ഫ്ലൈ അവേഴ്സ് ഒരു 11-12 അവേഴ്സ് ആണ് കേരളത്തിൽ നിന്നും ലിത്വാനിയയിലേക്ക് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലിത്വാനിയയെ പറ്റി അതിൻ്റെ ജിയോഗ്രഫിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ പറയാനുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ ലിത്വാനിയയുടെ അക്കാഡമിക് സെക്ടറിലേക്ക് പോവാം. ലിത്വാനിയയുടെ മെഡിക്കൽ പ്രോഗ്രാം പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം യൂറോപ്യൻ സെക്ടറിലെല്ലാം തന്നെ MD എന്ന ഡിഗ്രിയാണ് അവാർഡ് ചെയ്യുന്നത്. ഈ കൊല്ലം തന്നെ BBS ആണ്, 6 years ആണ് പ്രോഗ്രാം വരുന്നത്. ഓക്കെ, ദെൻ പ്രോഗ്രാം എല്ലാം തന്നെ ഇംഗ്ലീഷ് മീഡിയത്തിലാണ്. ലോക്കൽ ലാംഗ്വേജ് ആയ ലിത്വാനിയൻ ലാംഗ്വേജ് അവർ അതിൻ്റെ കൂടെ ആദ്യത്തെ 2 വർഷം പേഷ്യൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അവിടുത്തെ പ്രോഗ്രാം എല്ലാം തന്നെ എക്സാമും പ്രോഗ്രാമും സെമിസ്റ്റർ ബേസിലാണ് നടക്കുന്നത്. അതുപോലെ പിന്നെ യൂറോപ്യൻ കൺട്രി ആണെങ്കിലും ലിത്വാനിയയിലേക്ക് നമുക്ക് സ്റ്റഡി പർപ്പസിന് പോകുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം IELTS ആവശ്യമില്ല. അതുപോലെ എൻട്രൻസും അവിടെ ഇല്ല, പക്ഷെ ചെറിയ യൂണിവേഴ്സിറ്റി ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സ്കൈപ്പോ അല്ലെങ്കിൽ സൂമോ ഓൺലൈൻ ഇൻ്റർവ്യൂ അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് മുഖാന്തരമാണ് അവർ സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യുന്നത്. അതുപോലെ മാർക്ക് എലിജിബിലിറ്റി മാർക്ക് പറയുന്നത് +2 60 അബവ് മാർക്കാണ് അവർ എലിജിബിലിറ്റി ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഫിനാൻഷ്യൽ സെക്ടറിലേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ എക്സ്പെൻഡിച്ചറിലേക്ക് പോവുകയാണെങ്കിൽ പൊതുവേ ലിത്വാനിയയിൽ മെഡിക്കൽ പ്രോഗ്രാം എക്സ്പെൻസീവ് ആണ്. ഏകദേശം അവിടുത്തെ ഫീ പറയുകയാണെങ്കിൽ ഒരു 12,000 euro മുതൽക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 9 to 10 lakhs മുതൽക്കാണ് അവിടുത്തെ ഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലിവിങ് കോസ്റ്റും കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. ഒരു 2 lakhs, 2.5 lakhs ഒക്കെ പെർ ഇയർ ആവറേജ് എക്സ്പെൻസ് വരും. അപ്പോൾ ഓവറോൾ മെഡിക്കൽ പ്രോഗ്രാമിന് 6 വർഷത്തേക്ക് above 70 lakhs ലിത്വാനിയയിൽ നമ്മൾ MBBS ചെയ്യുകയാണെങ്കിൽ കാണേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ
ലിത്വാനിയയിലെ രണ്ട് യൂണിവേഴ്സിറ്റിയാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് കുനാസ് യൂണിവേഴ്സിറ്റി ഓഫ് മെഡിസിൻ, മറ്റൊന്ന് ലിത്വാനിയ യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് സയൻസ്. ഇത് രണ്ടും കുനാസിലാണ്. ഇങ്ങനെ ഈ രണ്ട് യൂണിവേഴ്സിറ്റിയാണ് MCI ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് യൂണിവേഴ്സിറ്റി മാത്രമാണ് ലിത്വാനിയയിൽ മെഡിക്കൽ പഠനത്തിന് പോകുന്ന ആളുകളാണെങ്കിൽ ചോയ്സ് ഉള്ളൂ. അപ്പോൾ ഓവറോൾ മെഡിക്കൽ പ്രോഗ്രാമിനെ പറ്റി, ലിത്വാനിയയിലെ മെഡിക്കൽ പ്രോഗ്രാമിനെ പറ്റി നിങ്ങൾക്ക് കാര്യങ്ങൾ ഒരു ഓവറോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും വിദേശ മെഡിക്കൽ സേവനം സംബന്ധമായിട്ടോ അവിടുത്തെ ഡോക്യുമെൻറ്റേഷൻ സംബന്ധമായിട്ടോ വിസ റിലേറ്റഡായിട്ടോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എൻ്റെ നമ്പർ ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു യൂണിവേഴ്സിറ്റിയിൽ അവിടുത്തെ വിശേഷങ്ങളുണ്ടായി ഇനിയും കാണാം. ഓക്കെ, ബൈ.